ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ശാലിനിയുടെ വരവും പ്രതീക്ഷിച്ച ഹോട്ടലിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ് വിഷ്ണുവും കമലിനും. രണ്ടുപേരുടെയും ആ കാത്തിരിപ്പിന് പിന്നിലുള്ള കാരണം ശാലിനിയാണ് ഇവിടേക്ക് വരുന്നതായി എന്ന് വിഷ്ണുവേട്ടൻ അറിഞ്ഞിട്ടുണ്ടായി എന്ന് മനസ്സിലാക്കിയ ശ്യാമയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയുണ്ടാകുന്നു. ശ്യാമ തന്റെ കുഞ്ഞേച്ചി ഇവിടേക്ക് എത്തുമോ? ഇന്നത്തോടെ തന്റെ ജീവിതമെല്ലാം അവസാനിക്കാൻ പോവുകയാണോ? രോഹിതോടനോടൊപ്പമുള്ള സന്തോഷപൂർണമായ ആ ജീവിതം, എന്റെ പപ്പിമോളെ സ്നേഹിച്ച് എനിക്ക് മതി തീർന്നിട്ടില്ല, അത് മാത്രമല്ല എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താനും കഴിയില്ല, എന്റെ പപ്പിമോള് എന്റെ കൂടെ എന്നും ഉണ്ടാകണം. അതുപോലെ തന്നെ രോഹിതിനെയും എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ, ഇനി എന്താ ഒരു പോംവഴി? എന്റെ കുഞ്ഞേച്ചി കാരണം എന്റെ ജീവിതം എനിക്ക് നഷ്ടമാകുമോ? അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ശ്യാമയുടെ മനസ്സിനെ അലട്ടുന്നു. ശ്യാമ ഇതിനെന്താണ് ഒരു പോംവഴി എന്ന് ആലോചിച്ചു. കുഞ്ഞേച്ചിയെ വിളിച്ച് വിവരം അന്വേഷിച്ചാലോ? കുഞ്ഞേച്ചി ഇവിടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ? ഇനി കുഞ്ഞേച്ചി തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമോ? എനിക്കൊന്നും അറിയില്ലല്ലോ എന്റെ ദൈവമേ, എന്താ ഇനി സംഭവിക്കുക? സത്യാമ്മ കുഞ്ഞേച്ചിയാണ് ഇവിടുത്തെ കളക്ടർ എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, എന്റെയും എന്റെ കുഞ്ഞേച്ചിയുടെയും ജീവിതം ഇതോടെ ഇല്ലാതാകാൻ പോവാണോ? അങ്ങനെയുള്ള നൂറുകൂട്ടം ചോദ്യങ്ങൾ ശ്യാമയുടെ മനസ്സിനെ അലട്ടുന്നു. ശ്യാമ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുമ്പോ രോഹിത് ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയാനായി അരികിലേക്ക് ഓടിയെത്തുന്നു. ശ്യാമ ഇപ്പോ തനിക്ക് എങ്ങനെയുണ്ട്, ഇനി ഹോസ്പിറ്റലിൽ മറ്റോ പോണോ എന്ന് ചോദിച്ചുകൊണ്ട് രോഹിത് അരികിലേക്ക് എത്തിയതും ശ്യാമ തന്റെ മനസ്സിന്റെ ആകുലതകൾ മനഃപൂർവ്വം രോഹിത്തിൽ നിന്ന് മറച്ചുവെക്കുന്നു. എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല രോഹിത്, ഞാനിപ്പോൾ ഓക്കെ ആയി എന്ന് ശ്യാമ രോഹിത്തിനോട് കളവ് പറയുന്നു. അപ്പോഴും രോഹിത്തിന്റെ മനസ്സിലും മുഖത്തും ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് അത്ര മെച്ചപ്പെട്ടെന്ന് തോന്നുന്നില്ല എന്നും തന്നെ ആശങ്കപ്പെടുത്താതിരിക്കാനായി മനഃപൂർവ്വം ശ്യാമ കളവ് പറയുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്യാമ ഒന്നുകൂടി നോക്കിയിട്ട് രോഹിത് സത്യാമ്മയും മറ്റും അവിടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടുന്നു. ഇനി അവിടെ കളക്ടർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന തിരക്കിനെ കുറിച്ച് ഓർത്തുകൊണ്ട് വേഗം തന്നെ സത്യാമ്മ തന്നെ വിളിച്ചതുകൊണ്ട് ഉടനെ തന്നെ രോഹിത് അവിടേക്ക് ഓടിപ്പോയതിനാൽ ശ്യാമ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. കുഞ്ഞേച്ചി ആയിരിക്കോ ഇവിടേക്ക് വരിക? കുഞ്ഞേച്ചി വന്നിറങ്ങിയാൽ ഇനി എന്താ സംഭവിക്കുക? അങ്ങനെ ഓർത്തുകൊണ്ട് ശ്യാമ പിന്നും ആകുലതയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കളക്ടറുടെ കാറ് അവിടേക്ക് വന്നു നിന്നത്. കളക്ടറുടെ കാറ് വന്നെത്തിയതും വിഷ്ണുവും കമലിനും വലിയ സന്തോഷത്തിലായി. കളക്ടർ മേഡം എത്തി എന്ന് ഉടനെ തന്നെ പിള്ളേശനും എല്ലാവരെയും അറിയിച്ചു. പിള്ളേശന്റെ വാക്കുകൾ കേട്ടതോടെ വിഷ്ണുവിന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം അലതലി. തന്റെ സ്വന്തം ശാലിനിയാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ എന്നുള്ള ആ സത്യം ആർക്കും അറിയില്ലല്ലോ. അതറിയുന്ന നിമിഷം എല്ലാവരുടെയും മുഖത്തുണ്ടാകാൻ പോകുന്ന ആ അങ്കലാപ്പും അതിശയവും ആശ്ചര്യവും ഒക്കെ ഒന്ന് കാണാനായി വിഷ്ണുവും മനഃപൂർവ്വം എല്ലാവരുടെയും മുന്നിലായി വന്നങ്ങനെ നിന്നു. എന്താണ് എല്ലാവരുടെയും മുഖഭാവത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നറിയാൻ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ശാലിനിയും ആ വേദിയിലേക്ക് വന്നെത്തുന്ന സമയത്ത് താൻ കാണുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ശാലിനി വേദിയിലേക്ക് വരുമ്പോൾ സത്യാമ്മയും മറ്റുള്ളവരും ശാലിനിയെ കണ്ട് ആശ്ചര്യപ്പെടുന്ന ആ കാഴ്ച കാണാനായി കാത്തു നിൽക്കുകയാണ്. അപ്പോഴേക്കും ശാലിനി തൻ്റെ പ്രിയപ്പെട്ടവളാണെന്നും ശാലിനിക്ക് ഇവിടെ ഉണ്ടാകുന്ന ഏത് സന്തോഷം നിറഞ്ഞ നിമിഷവും തനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള സന്തോഷത്തിൽ വിഷ്ണു അങ്ങനെ ശാലിനി എല്ലാവരും കൺകുളിർക്കെ കാണാൻ, ശാലിനിയാണ് ഈ നാടിന്റെ കളക്ടർ എന്നുള്ള സത്യം അറിയുമ്പോൾ ഉണ്ടാകുന്ന മറ്റുള്ളവരുടെ മുഖഭാവങ്ങൾ കണ്ട് അങ്ങനെ സന്തോഷിച്ച് നിൽക്കാനായി വിഷ്ണു ആ വേദിക്കരികിൽ തന്നെ കാത്തു നിന്നു. അപ്പോഴേക്കും എല്ലാവരും വേഗം കളക്ടർ മേഡത്തെ സ്വീകരിച്ച് ആ വേദിയിലേക്ക് കൊണ്ടുവരാനുള്ള ആവേശത്തിലായിരുന്നു. അപ്പോഴാണ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന തൻ്റെ കുഞ്ഞേച്ചിയെ കാണാൻ കണ്ണീരിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുകയാണ് ശ്യാമ. കുഞ്ഞേച്ചിയാണ് വന്നിറങ്ങുന്നതെങ്കിൽ ഇതോടെ തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്യാമ ടെൻഷനോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാറിൽ നിന്ന് തേജസ്വിനി മേഡം പുറത്തേക്ക് ഇറങ്ങി. തേജസ്വിനിയെ പുറത്തേക്ക് ഇറങ്ങി വന്നത് കണ്ടതോടെ എല്ലാവർക്കും ആകെ ആശ്ചര്യം. ഇതാണ് പുതിയ ജില്ലാ കളക്ടറിനുള്ള ആ സന്തോഷത്തിൽ എല്ലാവരും തേജസ്വിനിയെ സ്വീകരിച്ചു. അപ്പോഴേക്കും ശ്യാമയ്ക്കാകെ ടെൻഷനായി. അല്ല, കുഞ്ഞേച്ചി അല്ലേ വന്നത്? കുഞ്ഞേച്ചി അപ്പൊ ഇവിടെ പോയി? ഇതാരാണ് എന്ന് ശ്യാമയുടെ മനസ്സിനാകെ സംശയമായി. ഉടനെ തന്നെ ശ്യാമ വേഗം ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു. ശാലിനിയുടെ കോള് ഫോണിലേക്ക് ശ്യാമയുടെ കോള് കണ്ടതോടെ ശാലിനി അറ്റൻഡ് ചെയ്തു. ഹലോ, എന്താ മോളെ എന്ന് ചോദിച്ചതും ശാലിനിയോട് ശ്യാമ ചോദിച്ചു, അല്ല കുഞ്ഞേച്ചി, ഇന്ന് ഇവിടെ ഫംഗ്ഷന് വരാനിരുന്നത് കുഞ്ഞേച്ചിയല്ലേ? കുഞ്ഞേച്ചി തന്നെയല്ലേ ഇവിടുത്തെ ജില്ലാ കളക്ടർ? പിന്നെ ഇതാരാണ് ഈ കുഞ്ഞേച്ചിക്ക് പകരമായി ഇവിടെ വന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുഞ്ഞേച്ചി എന്ന് പറഞ്ഞതും ശാലിനിയെ ശ്യാമയോട് പറഞ്ഞു, മോളെ അതെന്റെ സുഹൃത്താണ്, ഞാൻ തന്നെയാണ് കളക്ടർ. പക്ഷേ അവളും കളക്ടർ തന്നെയാണ്, പക്ഷെ ഈ ജില്ലയുടേതല്ല,
കൊല്ലം ജില്ലയുടെ കളക്ഷൻ ആണ്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഇവിടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് മോള്, അതാരോടും പറയേണ്ടതില്ല. എനിക്ക് പകരം എന്റെ സുഹൃത്തായ തേജസ്സിനെ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. അവള് ജില്ലാ കളക്ടറായി എല്ലാവരുടെയും മുന്നിൽ തൽക്കാലം വന്നിരുന്നോട്ടെ, കുഴപ്പമില്ല, ആരും ഇക്കാര്യം അറിയുകയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷത്തിൽ, ആരും ഏത് കളക്ടർ ആണെന്നുള്ള കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല, അവളും കളക്ടർ ആയതുകൊണ്ട് തന്നെ മറ്റൊന്നും ആരും അത്ര മുഖവിലേക്ക് എടുക്കില്ല. അതുകൊണ്ട് മോള് തൽക്കാലം അറിഞ്ഞ ഭാവം നടിക്കണ്ട. ഞാനും ഈ ഫംഗ്ഷനിടയ്ക്ക് പരിപാടികൾ കാണാനായി, മോളുടെ പരിപാടികൾ ഉണ്ടല്ലോ, അതുകൊണ്ട് കുട്ടികളുടെ പരിപാടി കാണാനായിട്ട് ഞാൻ ആ ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടാകും. ആരുടെയും കണ്ണിൽപ്പെടാതെ ഞാൻ മറഞ്ഞിരുന്നോളാം. അതൊന്നും മോള് ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് ശ്യാമയെ ശാലിനി സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും ശ്യാമയ്ക്ക് ആശ്വാസമായി. കുഞ്ഞേച്ചി അവിടെ എത്തിയിട്ടുണ്ടെന്നും എന്നാൽ മറ്റുള്ളവരാരും കാണാതിരിക്കാനായി മനഃപൂർവ്വം കുഞ്ഞേച്ചി മാറി നിൽക്കുന്നതാണെന്ന് കൂടി അറിഞ്ഞതോടെ ശ്യാമയ്ക്ക് സമാധാനമായി. തന്റെ കുഞ്ഞേച്ചി ഒരിക്കലും തന്റെ ജീവിതം തകർത്ത് കളയുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യില്ലെന്നും, അതുകൊണ്ടാണല്ലോ സ്വന്തം ജീവിതം പോലും ബലി കഴിപ്പിച്ചുകൊണ്ട് കുഞ്ഞേച്ചി തനിക്കൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തത് എന്ന ആ ബോധം ശ്യാമയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ശ്യാമ അതോർത്ത് തന്റെ കുഞ്ഞേച്ചി സ്വന്തം ജീവിതം ഈ രീതിയിൽ ഇല്ലാതാക്കുകയാണല്ലോ, അത് എനിക്ക് വേണ്ടി എന്ന് ഓർത്ത് ആകെ വിഷമത്തോടെ ശ്യാമ ഹാളിലേക്ക് പോയി. ഈ സമയത്ത് ശാലിനിയെ പെട്ടെന്ന് ഓർത്തു. താൻ ആ ഹോട്ടലിലേക്ക് വന്നിറങ്ങിയ സമയത്ത് ശാലിനിയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയായിരുന്നു. താൻ എങ്ങനെയാണ് ഇന്നിവിടെയുള്ളവരെ അഭിമുഖീകരിക്കുക എന്ന ആശ്ചര്യത്തിൽ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ശാലിനി അങ്ങനെ നിന്നും പെട്ടെന്ന് ശാലിനിയുടെ മനസ്സിലേക്ക് ആ ബുദ്ധി ഉദിച്ചത്. ഉടനെ തന്നെ ശാലിനി തന്നെ ഫോണെടുത്ത് തേജസ്സിനെ വിളിച്ചു. തേജസ്സിനെ അപ്പോഴേക്കും ശാലിനിയോട് കാര്യം അന്വേഷിച്ചതും ഇവിടെ അടുത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നും അതും വിഷ്ണുവേട്ടന്റെ ഹോട്ടലിന്റെ 7ാം വാർഷികമാണെന്നും അതിൽ താനാണ് ചീഫ് ഗസ്റ്റായി വന്നിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് പകരമായി തേജസ്സിന് തന്നെ അവിടെ പോകണമെന്നും എനിക്ക് വേണ്ടി നീ ഇങ്ങനെ ഒരു സഹായം ചെയ്യണമെന്ന് തേജസ്സിനോട് ശാലിനി ആവശ്യപ്പെട്ടതും ഉടനെ തന്നെ ശാലിനിയുടെ ആ ആവശ്യം ആ ആഗ്രഹം കേട്ട ആ നിമിഷം തന്നെ തേജസ്വിനി ഉടനെ തന്നെ ശാലിനിയുടെ കാറിലേക്ക് ശാലിനിയോടൊപ്പം തന്നെ ആ കാറിൽ ജില്ലാ കളക്ടർ എന്ന് എഴുതി ബോർഡ് എഴുതിയിരിക്കുന്ന ആ കാറിൽ വന്നിറങ്ങാൻ തേജസ്വിനി തയ്യാറാകുന്നു. അങ്ങനെ ഹോട്ടലിന് സമീപത്ത് തന്നെ വേഗന്ന തേജസ്വിനി എത്തുകയും ശാലിനിയോടൊപ്പം കാറിൽ കയറി കൃത്യസമയത്ത് തന്നെ ആ ഹോട്ടലിൽ വന്ന് ഇറങ്ങുകയും അങ്ങനെ എല്ലാവരുടെയും സ്വീകരണം കളക്ടർ എന്നുള്ള ആദരവും ബഹുമാനവും സ്വീകരണവും ഒക്കെ ഏറ്റുവാങ്ങി തേജസ്വിനി അവിടെ വിഷ്ണുലോകത്തിന്റെ 7ാം വാർഷികം ആഘോഷിക്കുന്ന ആ ഹാളിലേക്ക് തേജസ്വിനി പോയത്. അക്കാര്യം ഓർത്തുകൊണ്ട് ശാലിനി അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ശാലിനി അവിടേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ അവരുടെ എല്ലാം മുന്നിൽ താനാണ് തന്റെ ഭാര്യയാണ് കളക്ടർ എന്നുള്ള അഹങ്കാരത്തിൽ അങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു. അപ്പോഴേക്കും എല്ലാവരും വളരെ സ്നേഹത്തോടെ മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് വിഷ്ണു കണ്ടു. വിഷ്ണു ശാലിനിയെ ആ കൂട്ടത്തിൽ ആ ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയെങ്കിലും ശാലിനി ഉണ്ടോ എന്നും ശാലിനി എന്താ വരാത്തത് എന്ന രീതിയിൽ ശാലിനിക്ക് പകരം ഇതാരെയും വന്നത് എന്ന സംശയത്തോടെ വിഷ്ണു നോക്കി. അപ്പോഴേക്കും തേജസ്വിനി എന്ന ആ കളക്ടറെ സ്വീകരിച്ച് അവിടെ ഹാളിലേക്ക് കൊണ്ടുവന്നു. സത്യാമ്മ വന്ന് മാലയിട്ട് ശാലിനിക്ക് പകരം തേജസ്വിനിയെ സ്വീകരിച്ചു. ഇതൊക്കെ കണ്ട് വിഷ്ണു അങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. അല്ല, തന്റെ ശാലിനി എവിടെ? ശാലിനിയാണല്ലോ വരേണ്ടത്, ഈ ജില്ലയുടെ കളക്ടർ ശാലിനിയാണല്ലോ, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? അപ്പോഴാണ് കമലിന് അരികിലേക്ക് എത്തിയത്. അല്ല ആശാനെ, എന്തിയ എഴുത്തിയമ്മ? എഴുത്തിയമ്മയല്ലോ വന്നത്, ഇത് വേറെ ആരോ ആണല്ലോ. അല്ല, എഴുത്തിയമ്മ തന്നെയാണോ നമ്മുടെ കളക്ടർ? ആശാനെ വെറുതെ തോന്നിയതാണോ എന്നൊക്കെ കമലം ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അല്ലടാ, എനിക്ക് ഉറപ്പുണ്ട്, ശാലിനി തന്നെയാണ് നമ്മുടെ ഈ ജില്ലയുടെ കളക്ടർ, എനിക്ക് ഉറപ്പാ, ഞാൻ കണ്ടതല്ലേ. പക്ഷേ അയാൾ എന്തോ മനഃപൂർവ്വം ഇതിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ്. അയാള് ഇവിടേക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷന് വരാൻ അയാൾ കൂട്ടാക്കുന്നില്ലായിരിക്കും. എന്തോ ഇതിനു പിന്നിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ശാലിനി തന്നെയാ, എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞ് വിഷ്ണു അപ്പോഴും സംശയത്തോടെ അങ്ങനെ നിന്നു. എങ്കിലും ശാലിനി അവിടെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ വിഷ്ണു അവിടെ സത്യാമ്മ ആ വേദിയിൽ ഇരിക്കുന്ന കളക്ടറെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് കളക്ടറോട് സംസാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ആ കളക്ടർ തന്റെ ജീവൻ രക്ഷിച്ചതും തന്റെ കുടുംബത്തിന് പുതിയൊരു ജീവിതം നൽകിയതുമൊക്കെ വളരെ വാതോരാതെ അവിടെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയും അങ്ങനെ തേജസ്വിനിയെ എന്ന കളക്ടറെ സ്നേഹത്തോടെ സ്വീകരിച്ച് ആ കളക്ടർക്ക് വേണ്ട എല്ലാ ബഹുമാനവും ആദരവുകളും നൽകി തന്റെ ജീവൻ രക്ഷിച്ചതിന് അതിനേക്കാളേറെ സ്നേഹം പകർന്നു നൽകിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് സത്യഭാമ. ഈ സമയത്ത് ഇതൊക്കെ കണ്ട് മനസ്സ് തകർന്ന് വിഷ്ണു അവിടെ നിൽക്കുന്നു. അതിനിടയിൽ കുട്ടികളുടെ പ്രോഗ്രാമുകൾ അവിടെ നുറിയിരയിൽ നടന്നു. ഈ അതിനിടയിൽ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം തുടങ്ങുന്ന ആ സമയത്ത് ശാലിനി മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ആ ആൾക്കൂട്ടത്തിനിടയിൽ കയറി അവിടെ ഒരു സീറ്റ് ഉറപ്പിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് ശാലിനി ആ ഫംഗ്ഷനെല്ലാം നേരിട്ട് കാണുകയാണ്. ശാലിനിക്ക് പകരം
ചാന്ദ്നിയ്ക്ക് പകരമായി തേജസ്വിനി അവിടേക്ക് വന്നതും തേജസ്വിനിയുടെ പേര് പറഞ്ഞുകൊണ്ട് താൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി സത്യഭാമ അതിന് നന്ദി പ്രകടിപ്പിക്കുന്ന ആ നേരം ശാലിനി താൻ ചെയ്തതിനൊക്കെ തന്റെ കൂട്ടുകാരിയുടെ സത്യാമ്മ നന്ദി പറയുന്നത് കണ്ട് ശാലിനി മനസ്സ് നിറഞ്ഞ് അങ്ങനെ നോക്കിരുന്നു. ആ സ്ഥാനത്ത് താൻ ആയിരുന്നുവെങ്കിൽ സത്യാമ്മയുടെ നാവിൽ നിന്ന് ഇത്തരം വാക്കുകൾ വരുമോ എന്ന് പോലും ശാലിനിയെ സംശയിച്ചു. എങ്കിലും സത്യം മറച്ചു വെച്ച് ഈ ഒരു ആഘോഷം അത് താനായിട്ട് ഇല്ലാതാക്കണ്ടെന്നും എല്ലാവരുടെയും മനസ്സിന്റെ സന്തോഷം താനായി തല്ലിക്കെടുത്തണ്ട എന്നതുകൊണ്ട് തന്നെ ശാലിനി മനഃപൂർവ്വം വിഷ്ണുവിന്റെ മുന്നിലും സത്യാമ്മയുടെ മുന്നിലും എത്തിപ്പെടാതെ മറഞ്ഞിരുന്നത്. ആ ഒരു സമാധാനത്തിൽ ശാലിനി അങ്ങനെ അവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ കുട്ടികളുടെ പ്രോഗ്രാമായി അവിടെ പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും എല്ലാം മുൻപന്തിയിൽ സത്യയും പപ്പിയും ഒരുമിച്ച് അങ്ങനെ നിൽക്കുന്നു. അവസാനം അവർ കുട്ടികൾ രണ്ടുപേരും കൂടി അവരുടേതായ മറ്റൊരു കാര്യം കൂടി മറ്റൊരു പ്രോഗ്രാം കൂടി അവിടെ അവതരിപ്പിക്കണം. അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനിച്ചതും സ്നേഹമുള്ളതും ഏറ്റവും അവരെ ഇഷ്ടപ്പെട്ടതുമായ വ്യക്തിത്വം ആരുടേതെന്ന് ചോദിക്കുമ്പോൾ പപ്പി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണെന്നുള്ള കാര്യം അറിയിക്കണം. തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളും താൻ കാണാൻ ആഗ്രഹിക്കുന്ന ആളും താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുമാണ് താൻ ആരായി തീരണമെന്നും വലുതാകുമ്പോൾ തനിക്ക് ആരെ പോലെ ആകണമെന്നും എന്നതിനുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പപ്പി വളരെ സന്തോഷപൂർവ്വം സത്യാമ്മയെ കുറിച്ച് പറയുന്നു. തനിക്ക് സത്യാമ്മ തന്റെ അച്ഛമ്മയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞ് പപ്പി സത്യാമ്മയെ കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ അവിടേക്ക് എത്തിയ സത്യ തന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണെന്നും താൻ വിലമതിക്കുന്നത് ആരെയാണെന്നും സത്യമോളും പറയുന്നു. തന്റെ അമ്മയാണ് താൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നും തനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ സ്വാധീനിച്ച വ്യക്തിത്വവും തന്റെ അമ്മയുടേതാണ് എന്ന് ശാലിനിയെ കുറിച്ച് വാതോരാതെ സത്യമോളും പറയുന്നു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ആ കുട്ടികളുടെ രണ്ടുപേരുടെയും നല്ല വാക്കുകൾ കേട്ട് സന്തോഷപൂർവ്വം എല്ലാവരും കൈയടിച്ചു. തന്റെ മക്കൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സ് നിറഞ്ഞ് ആ പൊതുവേദിയിൽ ഇരുന്നു കൊണ്ട് ശാലിനിയും സന്തോഷപൂർവ്വം മക്കളുടെ ആ പ്രോഗ്രാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ തേജസ്വിനി തനിക്ക് അധിക നേരം ഇരിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് താൻ പോവുകയാണെന്ന് പറഞ്ഞ് ഫംഗ്ഷൻ അവസാനിച്ചാ നിമിഷം തേജസ്വിനിയെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് തേജസ്വിനി യാത്ര അയക്കാനായി എല്ലാവരും പിന്നാലെ എത്തുമ്പോൾ വിഷ്ണുവിന് പെട്ടെന്ന് ശാലിനിയുടെ സാന്നിധ്യം വിഷ്ണു തിരിച്ചറിയണം. ശാലിനി അവിടെ എത്തിയെന്ന് തന്റെ മനസ്സങ്ങനെ പറയുന്നത് കൊണ്ട് വേഗം ആ കളക്കട കാറിൽ ശാലിനി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ വിഷ്ണു അവിടേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും തേജസ്വിനി കാറിലേക്ക് കയറുമ്പോൾ ആ കാറിനുള്ളിൽ മറ്റൊരു പെൺകുട്ടി ഇരിക്കുന്നത് കാണുന്നു. അതാരായിരിക്കും എന്ന് തനിക്ക് ഉറപ്പായതുകൊണ്ട് വിഷ്ണു ശാലിനി എന്ന് വിളിച്ച് പിന്നാലെ ഓടുന്നു. ഈ സമയത്ത് വേഗം തന്നെ കാർ എടുത്തുകൊണ്ട് പോകാനായി കാറെടുക്കാനായി ശാലിനി പറഞ്ഞതും തേജസ്വിനിയുടെ ആ മറവിൽ ശാലിനി വിഷ്ണു തന്റെ കണ്ണിൽ പെടാതെ വിഷ്ണുവിന്റെ കണ്ണിൽ താൻ പെടാതിരിക്കാനായി മനഃപൂർവ്വം മറഞ്ഞിരുന്നുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെ അരികിൽ നിന്ന് തേജസ്വിനിയുടെ സഹായത്തോടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു.